ഹലോ നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ഓൾഡ് ദുബായിലാണ്. അതായത് അൽഫഹദി ഹിസ്റ്റോറിക്കൽ നെയ്ബർഹുഡ്. ഇവിടെ ഒരു കോഫി മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് അകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഷെർഫ് ഡി ജി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി ഇവിടെ എത്താനായിട്ട്. എക്സാക്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ നല്ല കോഫിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഫസ്റ്റ് കോഫി മ്യൂസിയം ആണ്. കോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പുരാതനമായ വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കോഫി ലവേഴ്സിനൊക്കെ പറ്റിയ പ്ലേസ് ആണ്. ഒരാൾക്ക് വരുന്ന എൻട്രി ഫീസ് വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്താൽ മതി. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കോഫി ഫ്രീ ആയിട്ട് തരും. 3 തരം കോഫിയാണുള്ളത്. അറബിക് കോഫി, തുർക്കിഷ് കോഫി, എത്യോപ്യൻ കോഫി, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ജസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോഴേക്കും കോഫി ആയിട്ട് വന്നു. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഡേറ്റ്സും ഉണ്ടായിരുന്നു, പിന്നെ കോഫിയും ആയിരുന്നു. ഡേറ്റ്സ് കഴിച്ചു. കോഫി തുർക്കിഷ് കോഫിയാണ്. നോർമൽ അറബിക്സൊക്കെ കുടിക്കുന്ന അത്ര കടുപ്പമൊന്നുമില്ല. നമുക്ക് കുടിക്കാവുന്ന ഒരു ചെറിയൊരു കടുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണാനായിട്ട് പോയത് ഇൻ്റർനാഷണൽ ആൻറ്റിക് റൂമിലേക്കാണ്. പല രാജ്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പല തരത്തിലുള്ള മില്ലുകളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കാപ്പിക്കുരു പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഇതൊക്കെ കേട്ടോ. ഇതുണ്ടല്ലോ, 1st ലോകമഹായുദ്ധ സമയത്ത് ജർമ്മനിയിൽ ഉപയോഗിച്ചിരുന്ന പോർട്ടബിൾ ആർമി മില്ലാണ്. ഈ കാണുന്ന എല്ലാം ഓരോ രാജ്യത്ത് നിന്ന് ശേഖരിച്ചു കൊണ്ടുവച്ചേക്കുന്ന കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിൽ ചെറിയ മെറ്റൽ മെഷീനുകളാണ്. പോർട്ടബിൾ മിൽസ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. പിന്നെ ചോരയിൽ തൂക്കിയിടുന്ന ഹാങ്ങിങ് മിൽസും ഉണ്ട്. കാപ്പിക്കുരു ഇതിന് ഉള്ളിലിട്ട് കറക്കി പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അടുത്ത റൂമിൽ ചെന്ന ഫുള്ള് ഓരോ രാജ്യത്തു നിന്നുള്ള കാപ്പിക്കുരുവിൻ്റെ ശേഖരമാണ്. അമേരിക്ക, ബ്രസീൽ, വിയറ്റ്നാം അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ ഒരു എത്യോപ്യൻ സ്ത്രീ ഇരുന്നിട്ട് കോഫി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ആളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എത്യോപ്യൻ സ്റ്റൈലിലുള്ള കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ്. ഒരു 4 മണിക്ക് മുമ്പായിട്ട് എത്താനായിട്ട് ശ്രമിക്കുക. 4:30 ആയിക്കഴിഞ്ഞാൽ ഇവർ ക്ലോസിങ്ങിനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെ കണ്ട് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതിനടുത്തുള്ള റൂമിൽ റോസ്റ്റേഴ്സ് ആണ്. കാപ്പിക്കുരു ഇതിൽ നല്ല ചൂടായ ഡ്രമ്മിൻ്റെ അകത്ത് ഇട്ടിട്ട് വറുത്തെടുക്കുക ചെയ്യുക. ഇതും പല രാജ്യത്തു നിന്നുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് മിഡിൽ ഈസ്റ്റിലെ ആൻറ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ. പണ്ട് കാലത്ത് കാപ്പിക്കുരു വറുത്ത് പൊടിച്ച് അത് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ സാമഗ്രികളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം മ്യൂസിയം കുറച്ച് ചെറുതാണേലും ഇതിനുള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാനും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഊരലല്ലേ, ഇങ്ങനെ പൊടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ കുറച്ച് കാപ്പിക്കുരു പൊടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ചൊക്കെ കാണാനുണ്ട് കേട്ടോ. കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗും കോഫി പോട്ടും ജഗ്ഗും ഒക്കെ തൂക്കിയിട്ടേക്കുന്നു. കോഫി വേൾഡ്. ഇത് കോഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു റൂമാണ്, ലിറ്ററേച്ചർ റൂം. അടുത്ത ഒരു കോഫി ഹിസ്റ്ററി റൂമാണ് കേട്ടോ. കോഫീൻ്റെ സ്മെല്ല് എത്ര മണത്ത് നോക്കിയാലും മതിയാവില്ല, അത്രയും ഫ്രഷ് സ്മെല്ലുണ്ട്.
എക്സിറ്റിന് തൊട്ട് മുമ്പാണ് മജ്ലീസ്. അറബി വീടുകളിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സൊറ പറഞ്ഞിരുന്ന ഫുഡ് അടിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് മജ്ലീസ് എന്ന് പറയുന്നത്. ഇവിടെ ദേ കോഫി ഉണ്ടാക്കി കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.